കേരള പത്രപ്രവർത്തക യൂണിയനിൽ സ്വാധീനമുറപ്പിച്ച ജിഹാദി ശക്തികൾ രാജ്യദ്രോഹ കേസിൽ കസ്റ്റഡിയിലായ സിദ്ധിഖാപ്പന് കേരള പത്രപ്രവർത്തക യൂണിയന്റെ പൂർണ്ണ പിന്തുണ സിദ്ധിക്കാപ്പൻ കെ യു ഡബ്ല്യു ജെ ഡൽഹി ഘടകം സെക്രട്ടേറിയറ്റ് തുടരുന്നതിൽ പ്രതിഷേധം ശക്തമാവുകയാണ് ഹത്രാസിൽ സാമുദായിക സംഘർഷമുണ്ടാക്കാൻ ശ്രമിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് മലപ്പുറം സ്വദേശി മാധ്യമ പ്രവർത്തകൻ സിദ്ദി കാപ്പനെ ഉത്തർപ്രദേശ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് എന്നാൽ രാജ്യദ്രോഹ കേസിൽ അറസ്റ്റിലായ കാപ്പൻ ഇപ്പോഴും കെ യു ഡബ്ല്യു ജെ ഡൽഹി ഘടകത്തിന്റെ തലപ്പത്ത് തുടരുകയാണ് കാപ്പനെ കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കെ യു ഡബ്ല്യു ജെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനും കത്തെഴുതിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും മാധ്യമ പ്രവർത്തകർ വ്യാപകമായി കെ യു ഡബ്ല്യു ജെ കടന്നു കയറിയിട്ടുണ്ട് ഇവരുടെ നിർദ്ദേശപ്രകാരമാണ് കാപ്പന് സംഘടന പിന്തുണ നൽകുന്നത് മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിലല്ല സിദ്ധിഖാപ്പൻസിലേക്ക് പോയത് മൂന്ന് ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർക്കൊപ്പമാണ് കാപ്പനെ കസ്റ്റഡിയിലെടുത്തത് ഭീകര സ്വഭാവമുള്ള പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനായി സ്ഥലം സന്ദർശിക്കാൻ പോയാളെ എന്തിന് കെ യു ഡബ്ല്യു ജെ സംരക്ഷിക്കുന്ന ചോദ്യമാണ് ഉയരുന്നത് ഡൽഹി ജാമ്യയിൽ സിഐഎ വിരുദ്ധ സമരത്തിൽ ഇസ്ലാമിസ്റ്റുകളുടെ ആക്രമണത്തിൽ മലയാളികളായ മാധ്യമ പ്രവർത്തകർക്ക് പരുക്കേറ്റിരുന്നു എന്നാൽ ജിഹാദി ശക്തികൾക്കെതിരെ കാര്യമായ പ്രതിഷേധം സംഘടിപ്പിക്കാൻ പോലും കെ യു ഡബ്ല്യു ജെ അന്ന് തയ്യാറാകാതിരുന്നത് വിമർശനങ്ങൾക്ക് വഴിവച്ചിരുന്നു അഖില കേസുമായി ബന്ധപ്പെട്ട് പി എഫ് ഐ അനുഭാവികൾ എറണാകുളം പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ചോദ്യം ചോദിച്ച ജനം ടി വി റിപ്പോർട്ടറെ തടസ്സപ്പെടുത്തിയത് ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമപ്രവർത്തകയായിരുന്നു ആ മാധ്യമ പ്രവർത്തകയ്ക്ക് എതിരെ ഒരു നടപടിയും സ്വീകരിക്കാൻ കെ യു ഡബ്ല്യു ജെ തയ്യാറായിരുന്നില്ല ഇതെല്ലാം പത്രപ്രവർത്തക യൂണിയനിലെ ജിഹാദി ഫ്രാക്ഷന്റെ സ്വാധീനമായാണ് വിലയിരുത്തപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് ജനം